തിമര കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണരങ്ങനെ. നല്ല പാടല്ലേ പോട്ടാ? അതെ അതെ. ഉണങ്ങാൻ വെച്ചതേ ഉള്ളൂ, ഉണങ്ങിട്ടെടുത്താ പോരെ. തമാശക്കല്ലേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ 35,000 രൂപ വേണം. അപ്പോട്ടാ എനിക്ക് ഡ്രസ് എടുക്കാനും ബ്യൂട്ടി പാർലറിൽ പോകാനൊന്നും അല്ല, അപ്പോട്ടിനും കൂടെ ഗുണമുള്ള കാര്യത്തിനാ. എനിക്കും കൂടെ ഗുണമുള്ള കാര്യം. ഈ വീടിന് ദോഷം മാറാൻ. ഈ വീടിന് എന്തോ ദോഷമുണ്ട് അപ്പോട്ടാ. എന്തു ദോഷം? ഇതുവരെ ഒരു ദോഷം ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താ ദോഷം ഉണ്ടാവാൻ കാരണം? എന്റെ അപ്പോട്ടാ റോഡ് സൈഡിൽ കൂടെ നടന്നു വന്ന അമ്മയെ ചുമ്മാ ബൈക്ക് ഇടിച്ചില്ലേ, ഞാൻ പിന്നെ ചേറിന്ന് വീണു, മാനിച്ചിട്ട് കൈ പൊള്ളി. ഇതൊന്നും അത്ര വലിയ കാര്യമല്ലെന്നല്ലേ പറഞ്ഞു വരുന്നേ? കാര്യമാണ്. ഞാൻ മാത്രമല്ല പോട്ടാ, അമ്മയും ബാണിച്ചേച്ചി ഒത്തിരി പേടിച്ചിരിക്കുക. എന്തിനാ? അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞു അപ്പോട്ടെ ചെവി കേറിയില്ലേ? വാസ്തുദോഷം. അതേ പോട്ടാ, വീടിന്റെ സ്ഥാനവും ക്രമവും ഒക്കെ കൃത്യമല്ലെങ്കിലേ പല വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവും. അതിന്റെ സൂചനകൾ അപ്പോട്ടാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നേ. ദോഷം പരിഹരിക്കാൻ നമ്മളൊരു സ്വാമിയെ കൊണ്ടുവരാൻ പോവാ. ഏത് സ്വാമി? എന്താ സ്വാമിയുടെ പേര്? സ്വാമി കുക്കുടാനന്ദ തിരുവടികൾ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, സ്വാമിയെ കൊണ്ടുവരുന്നു. അപ്പോട്ടാ ഇത് പിള്ളേര് കളിയല്ല, സീരിയസ് ആ. ഈ സ്വാമിയെ കിട്ടാൻ ഭയങ്കര പാടാത്രേ, ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യണം, എന്നാലേ സ്വാമി വരത്തുള്ളൂ. അതിനായി 35,000 രൂപ. ഊരും പേരും ഇല്ലാത്ത ഏതോ ഒരു സ്വാമിയുടെ വയലിൽ തള്ളി കൊടുക്കാനേ, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ 25,000 തന്നാ മതി, ബാക്കിയുള്ളത് ഞാൻ കൊടുത്തോളാം. കണ്ടോ, മാണിച്ചേച്ചി വേറെ റെഡിയായി. 25,000 എങ്കിലും താ പോട്ടാ. എടാ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാമല്ലോ. ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നല്ലൊരാളിനെ കൂട്ടിക്കൊണ്ടുവരുന്നേ? ആള് കേമനായതുകൊണ്ടാണല്ലോ ഇത്രയും ഡിമാൻഡ്. ഈ സ്വാമിയെ കുറിച്ച് നെറ്റിലൊക്കെ ഉണ്ടെന്ന്. നെറ്റിലുള്ള ഒന്നും കൃത്യമായിരിക്കണമെന്നില്ല, നെറ്റ് എന്ന് വെച്ചാ വലയാ. അതെ ഇത് കൃത്യം തന്നെയാ, ഞങ്ങൾ നോക്കി മനസ്സിലാക്കിയതാ. 25,000 രൂപയ്ക്ക് ഇത്ര പിശു കാണിക്കല്ലേ അപ്പൂ, എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിട്ടല്ലേ. അപ്പോഴും തരും അല്ലേ പോട്ടാ? തരും, അപ്പോഴും തരും. സ്വാമി എങ്കിൽ സ്വാമി എന്തെങ്കിലും ചെയ്. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴും തരുമെന്ന്? പാവം അപ്പോട്ട്. അനേ കഴിക്കാൻ എടുക്ക, വിശന്നിട്ട് വയ്യ. ഓംപ്ലേറ്റ് എവിടെ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഓംപ്ലേറ്റ് വേണമെന്ന്. ഇന്ന് ഓംപ്ലേറ്റ് ഇല്ല, പകരം ഓംപ്ലേറ്റേ ഉള്ളൂ. ചുമ്മാ കളിക്കാതെ ഓംപ്ലേറ്റ് കൊണ്ടുപോയി. ഇന്നിവിടെ നോൺ ഒന്നും വെക്കാനോ കഴിക്കാനോ പാടില്ല. കുക്കുടാനന്ദ സ്വാമി തിരുവടികൾ വരുന്ന ദിവസം പോട്ടാ. ഒരു സ്വാമി അതിന് ഓംപ്ലേറ്റ് നോണല്ലോ. കോഴിനോണല്ലേ, അപ്പോ കോഴിയുടെ മുട്ടയും നോണാണ്. അതിന്റെ പേരിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്ക. ചിലരതിനെ വെജിറ്റേറിയന്റെ ഗണത്തിലാ പെടുത്തിയിരിക്കുന്നേ. തൽക്കാലം ഇവിടെ അങ്ങനെ പെടുത്തുന്നില്ല, കോഴി മുട്ട നോണാണ്, അതുകൊണ്ട് ഓംപ്ലേറ്റ് ഇല്ല. എന്തൊരു കഷ്ടമാണ് നോക്കി, എനിക്കൊന്നും വേണ്ട. അയ്യോ അപ്പോടാ, വേണ്ട എനിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. ബാനേജി അപ്പോഴും ഭക്ഷണം കഴിക്കാണ്ട് പോയണ്ടോ? സാധാരണ എന്ത് കൊടുത്താലും വാരി വലിച്ച് കഴിക്കുന്നയാ, ഇതും വാസ്തുദോഷത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നണേ. നീ ദേഷ്യപ്പെടാതിരിക്കു കുട്ടിയെ, എല്ലാം ശരിയാവാൻ പോവുമല്ലേ. ഇപ്പൊ വിളിച്ചിരുന്നു നമ്മുടെ കുക്കുടാനന്ദ സ്വാമി തിരുവടികളില്ലേ, എത്താറായിരിക്കണോന്ന്. ആണോ, എല്ലാവരും അമ്മ വിളിക്കട്ടെ. അമ്മേ അങ്ങനെ വിളിക്കരുത്. പിന്നെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യത്തിലും ഒരു നമ്പൂതിരി ടച്ച് വേണം. എങ്ങനെയാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അമ്മേ, ഓമനക്കുട്ടി അന്തർജനം ഒന്ന് ഇങ്ങോട്ട് വരിക. സ്വാമിജി എത്താറായിരിക്കണോ? ആയിരിക്കണോ, ഇങ്ങോട്ട് വരിക.